ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ജപമാല മാസ സ്ഫുലിംഗങ്ങളുടെ 23-ാമത്തെ ദിവസമാണല്ലോ ഇന്ന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള കർത്തൃ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടക്കുക, അതിലേക്ക് നമ്മൾ കടന്നു വരാൻ ആരംഭിച്ചിരിക്കുകയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള സംബോധനയെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അതേ തുടർന്ന് 7 യാചനകൾ അല്ലെങ്കിൽ 7 സ്തുതിപ്പുകളാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് ഈശോ ഉൾച്ചേർത്തിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു. അതിൽ 1-ാമത്തെ യാചന അല്ലെങ്കിൽ സ്തുതിപ്പ എന്ന് പറയുന്നത് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളതാണല്ലോ. പൂജിതമാകണമേ എന്നുള്ള ആ ഒരു അർത്ഥന അത് യഥാർത്ഥത്തിൽ ഒരു യാചനയല്ല, സ്തുതിപ്പാണ് എന്നാണ് സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ മതബോധന ഗ്രന്ഥം ഈ പ്രാർത്ഥനയെക്കുറിച്ച് നൽകുന്ന കമൻട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനത്തെക്കുറിച്ച്. കാരണം പൂജിതമാകണമെന്ന് പറയുമ്പം ദൈവമേ അങ്ങ് അങ്ങയുടെ നാമത്തെ പൂജിതമാക്കണം, അല്ല മഹത്വപ്പെടുത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ അത് മഹത്വപ്പെടുത്താം എന്നുള്ള ഒരു രീതിയിലല്ല, ചില കോസറ്റീവ് സെൻസിലല്ല, അല്ലെങ്കിൽ നിമിത്തപരമായി ദൈവം അതിനെ അങ്ങനെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ ആക്കിയെടുക്കണം പൂജിതമായി ബഹുമാനിതമായി മഹത്വമുള്ളതായി എന്നുള്ളതല്ല അതിനർത്ഥം. മറിച്ച് ദൈവത്തിൻ്റെ നാമം യഥാർത്ഥത്തിൽ അങ്ങേയറ്റം പൂജിതമാണ്, മഹത്വമാർന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം, പൂജ്യത, ബഹുമാന്യത, അതിനെ മറികടക്കാൻ വേറെ ഒന്നുമില്ല. ആ പിന്നെ എന്തിനാ പൂജിതമാകണമെന്ന് പറയുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യ മക്കൾക്കിടയിൽ ദൈവത്തിന് മഹത്വമുണ്ടാവണം, ദൈവത്തിൻ്റെ നാമത്തിന് അത് പൂജിതമായി ബഹുമാന്യമായി പരിഗണിക്കപ്പെടാൻ ഇട വരണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. നാമമെന്ന് പറയുമ്പോൾ വെറും ഒരു പേര് മാത്രമല്ല, ഏതൊരു നാമവും വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ക്ലാസ്സിൽ പിള്ളേരെല്ലാം അങ്ങനെ വഴക്കും ബഹളം ഒച്ചയും ബഹളം ഉണ്ടാക്കി ഉഴപ്പുമ്പം ക്ലാസ്സിൻ്റെ മോണിറ്ററായിരിക്കുന്ന വ്യക്തി ആണ്ടെ സാറ് സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിള്ളേരെല്ലാം കൂടെ ഒതുങ്ങിയിരിക്കും. ആ സാറെന്നുള്ള രണ്ടക്ഷരത്തിൻ്റെ വാക്കല്ല അവിടെ വിഷയം, ആ ഒരു പേര് സൂചിപ്പിക്കുന്നൊരു വ്യക്തിയുണ്ട്, അത് പ്രഥമ അധ്യാപന ക്ലാസ് ടീച്ചറാണ്. ആ വ്യക്തിയാണ് ഈ പേര് കേൾക്കുമ്പോൾ കുട്ടികൾ ഓർമ്മിക്കുന്നത്, അതുകൊണ്ട് അവർ ഒതുങ്ങുന്നത്. പിന്നെ കള്ളുകുടിയന്മാർ വഴക്കുണ്ടാക്കുന്നിടത്ത് അവിടെ പോലീസ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ 3 വാക്കുകൾ പോലീസ്, ആ വാക്കുകളല്ല അവിടെ വിഷയം, ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ സാന്നിധ്യമാണ് ആ നിമിഷം തന്നെ ഈ കുടിയന്മാരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അവരെ മര്യാദക്കാരാക്കുന്നത്. അപ്പോൾ നാമമെന്ന് പറയുന്നത് വ്യക്തിയാണ്. അപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാണെന്നപ്പോൾ അങ്ങയുടെ വ്യക്തിത്വം അങ്ങ് ബഹുമാനിതമാകണം, മഹത്വപ്പെടണം എന്നവിടെ അർത്ഥമാകുന്നത്. അതൊരു കാര്യം. ഇനി പൂജിതമായി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ഈശോ ആദ്യം തന്നെ നമ്മളോട് പിതാവിൻ്റെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്? മതബോധന പഠിപ്പിക്കുന്നുണ്ട് പൂജിതമാവുക എന്ന് പറയുന്നത് ദൈവം പൂജിതമാക്കുക എന്നുള്ളതല്ല, അത് നമ്മിലും നമ്മിലൂടെയുമാണ് ബഹുമാന്യമാകേണ്ടത്, പൂജിതമാകേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാന്യമായി പൂജിതമായി കാണിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ നാമത്തിന് ബഹുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആ നാമം വഹിക്കുക, ആ നാമത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം പൂജിതമാകണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മാത്രം വിഷയമല്ല, ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന നമ്മളെല്ലാവരുടെയും വിഷയമാണ്. പ്രത്യേകമായ രീതി ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന അനേക വ്യക്തികളും സംവിധാനങ്ങളും ഉണ്ട്. സഭ, തിരുവചനം, അഭിഷിക്തർ, സമർപ്പിതർ, ദൈവശുശ്രൂഷകർ, അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ഭൂമിയിൽ, സഭയിൽ, ലോകത്തിൽ, മനുഷ്യർക്കിടയിലുണ്ട്. നമ്മൾ 2-ാം പ്രമാണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതേപ്പറ്റി നമ്മൾ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കുവെച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങയുടെ നാം പൂജിതമാകണമെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിലൂടെ, സഭയിലൂടെ, സഭ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് ബഹുമാന്യത വാഴ്ത്തപ്പെടുന്ന അനുഭവം ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്ന്. 2-ാമത്തേത് മറ്റാൾക്കാരുടെ മുൻപിൽ ദൈവവും ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന കാര്യങ്ങളെല്ലാം ബഹുമാന്യമായിട്ട് എപ്പോഴും കരുതപ്പെടാൻ ഇടവരുത്തണം. ആര്? നമ്മൾ തന്നെ. ഇതാണ് ഇതിൻ്റെ മറുവശനി. ബഹുമാന്യം ആയില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ പരദേശിയിലെ സർപ്പം ഔവയെ വീഴിക്കാനായിട്ട് ഒരുമ്പെട്ടപ്പോൾ ആദ്യം സർപ്പം ചെയ്തത് ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാന്യമല്ലാത്ത രീതിയിൽ അവഹേളിതമാക്കി ഇകഴ്ത്തി, പുകഴ്ത്തിയല്ല ഇകഴ്ത്തി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോൾ ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. എങ്ങനെയാണ് സർപ്പം ചെയ്തത്? ഈ പഴം പറിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒന്നിൻ്റെയും പഴം പറിക്കാൻ പാടില്ലയോ എന്നൊക്കെ ചോദിച്ചൊരു സഭ ഇടപെടുമ്പം അതിന് മറുപടി ഹവ കൊടുത്തു. അപ്പോൾ സർപ്പം പറയുന്ന ആദ്യത്തെ കാര്യം എന്താ? ദൈവത്തെക്കുറിച്ച് ബഹുമാന്യമല്ല സംസാരിച്ചു, ദൈവം നിങ്ങളോട് നുണ പറഞ്ഞതാണ്. ഒരു കാര്യം, അച്ഛാ ദൈവം നുണയനാണ്,
രണ്ട് ദൈവത്തിൻ്റെ ഉള്ള് ഈ പറഞ്ഞ പോലെ നന്മയല്ല, ദുഷ്ടാണ്. കാരണം ആ പഴം പറിച്ചു തന്നാൽ നിങ്ങൾ മരിക്കില്ല. കണ്ണു തുറന്ന് അറിവുണ്ടായി, ദൈവത്തെ പോലെ ആകും, ദൈവത്തിന് അറിയാം. അതറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ തിന്മ കൊണ്ട്, വൃത്തികേട് കൊണ്ട്, കള്ളത്തരം കൊണ്ട് നിങ്ങളങ്ങനെ നന്മയിൽ വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നോണോ പറഞ്ഞതാ. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇകഴ്ത്തി താഴ്ത്തി സർപ്പം സംസാരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ ആദ്യമായിട്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് സംസാരിക്കാൻ പെരുമാറിഞ്ഞ സർപ്പമാണ്, നമ്മൾ അറിയണം. അതിൻ്റെ ബാക്കി എന്താണ്? അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് കേൾക്കുമ്പം, മോശമായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ ഇട വരുമ്പോൾ നമ്മളെ വ്യക്തിയിൽ നിന്ന് അകലും. ആ വ്യക്തി പറഞ്ഞ അനുസരിക്കുകയല്ല, ആ വ്യക്തിയെ ധിക്കരിക്കും, ആ വ്യക്തിക്കെതിരെ നമ്മൾ നീങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിനെതിരെ ഹവ്വ നീങ്ങുന്നത്. ഇന്നും സർപ്പം പല വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന ഈ കാര്യം തന്നെയാണ്. എങ്ങനെ? നമുക്ക് മീഡിയയിലും ഇന്ന് മാധ്യമങ്ങളിൽ എല്ലാം നമ്മൾ കാണുന്ന നിരന്തരമായൊരു പരിപാടി എന്താ? ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംവിധാനങ്ങളെയും ശുശ്രൂഷകളെയും വക്താക്കളെയും ഇകഴ്ത്തിക്കൊണ്ടുള്ള എന്തുമാത്രം പരിപാടികളും ചർച്ചകളും സിനിമകളും സീരിയലുകളുമാണ്. ചുമ്മാ കുഴപ്പമൊന്നുമില്ല എന്നുള്ള സിനിമകളിൽ പോലും, തോന്നുന്ന സിനിമകളിൽ പോലും ഒരു വ്യക്തിയെ വൈദികനായിട്ട് വേഷം കെട്ടിച്ചിരുത്തിയിട്ട് കോമാളിയായിട്ട് വൃത്തിയിട്ട് കാണിക്കുന്ന ആളായിട്ട് ഒരു നിലവാരം ഇല്ലാത്ത പോലെ പെരുമാറുന്ന ആളായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പം ആൾക്കാരുടെ ഉള്ളിൽ വൈദികനെക്കുറിച്ച് ഒരു സന്യസ്തയെക്കുറിച്ച് അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂതാശയം മോശമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് എന്തുമാത്രം സിനിമയും ചർച്ചകളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മോശമായ അഭിപ്രായം ആൾക്കാർക്കിടയിൽ ഉണ്ടായി കഴിയുമ്പം ദൈവത്തിൻ്റെ നാമം പരിഹാസിതമാകുന്നു. അപ്പോൾ സംഭവിക്കുന്ന ദൈവത്തോട് ദൈവത്തിനെ വഹിക്കുന്ന വ്യക്തിയോട് അകൽച്ച ഉണ്ടാകുന്നു. അതാണ് സാത്താൻ്റെ സർപ്പം ചെയ്ത കെണി, അതാണ് പ്രവൃത്തി, അതാണ് അതാണ് ഇന്നീ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സർപ്പത്തിൻ്റെ തന്നെ പ്രവൃത്തി. സർപ്പത്തിൻ്റെ കയ്യിലെ വ്യക്തികൾ അതിന് ഇരയായി അങ്ങനെ ചെയ്യാൻ പ്രവർത്തിക്കാൻ ഇട വരികയാണ്, അവരറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ഇതാണ് ഈ ഒരു വലിയ തിന്മയുടെ മേഖല. അതുവഴിയായിട്ട് സഭയിൽ നിന്ന് ആൾക്കാരകലുന്നു, സഭാ ഭക്താക്കളിൽ നിന്ന് അകലുന്നു, സഭാ ഭക്താക്കൾ പഠിപ്പിക്കുന്ന വചനത്തിൽ നിന്ന് അകലുന്നു, അവർ പ്രകരണം ചെയ്ത് ശുശ്രൂഷകളിൽ നിന്ന് അകന്നു പോകുന്നു, പള്ളിയിലേക്ക് വരുന്നില്ല, ധ്യാനകേന്ദ്രങ്ങളിൽ വരുന്നില്ല, ശുശ്രൂഷ തിരിക്കാൻ വരുന്നില്ല, പുച്ഛിക്കുന്നു, നിന്ദിക്കുന്നു. അത് വിജാതീയ ആൾക്കാർ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തിൽ വന്ന ആൾക്കാർ, നമ്മുടെ കുടുംബങ്ങളെ യുവജനങ്ങൾ പോലും അങ്ങനെ അകന്നു പോവുകയാണ്. അതുവഴിയായിട്ട് ദൈവമാണ് ഒറ്റപ്പെടുന്നത്, ദൈവമാണ് മാറ്റിവയ്ക്കപ്പെടുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് സർപ്പത്തിലാണ് വിജയം. ദൈവത്തിനും ദൈവത്തിൻ്റെ ദൈവരായത്തിനുമാണ് അവിടെ നഷ്ടവും എന്നതാ ചോർച്ചയും വരുന്നത്. ഇത് മുഴുവനും മുമ്പിൽ കണ്ടുകൊണ്ട് ഉൾച്ചേർത്തുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഈശോ പഠിപ്പിച്ചത്, പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളിത് എടുക്കണം. ജീവിതം കൊണ്ട് എങ്ങനെ എടുക്കുക? ഒന്ന്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ ചിന്തയിൽ ദൈവത്തിനോട് ഒരിക്കലും അകൽച്ച വരാൻ പാടില്ല. നമുക്ക് മനസ്സിലാകുന്നില്ലാത്ത പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. ദൈവം മനസ്സിലാക്കുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നില്ല. പക്ഷെ ഒരിക്കലും ദൈവത്തെ നമ്മൾ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. ദൈവത്തിൻ്റെ നാം വഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല, ധ്യാനം കൂടി വെച്ചുകൊണ്ടായില്ല, പള്ളി ചെന്നിട്ട് അച്ഛൻ സഹകരിച്ചില്ല, അച്ഛൻ മനസ്സിലാക്കിയില്ല, കുർബാന കൂടി ഉപകാരം ഉണ്ടായില്ല, അതുകൊണ്ട് ഇനി ഇല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികളും നമ്മുടെ ഉള്ളിൽ ബഹുമാന്യതമല്ല, പൂജിതമല്ല, അത് ഇകഴ്ത്തപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു, മാറ്റിവെക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ തന്നെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ദൈവത്തിനെയോ ദൈവനാമം വഹിക്കുന്ന വ്യക്തികൾക്കോ ശുശ്രൂഷയുടെ കാര്യങ്ങൾക്കോ മോശമാകത്തക്ക രീതിയിൽ, അവരെക്കുറിച്ച് മോശമായി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റം, ഒരു കമൻറ്റും രീതിയോ ഉണ്ടാക്കാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, കൃപ അടഞ്ഞു പോകും. മറ്റുള്ളവർ അകന്നു പോകാനിട ദൈവത്തിൻ്റെ ശുശ്രൂ സാന്നിധ്യം, ദൈവത്തിൻ്റെ നന്മ എന്നാ തിരസ്കൃതമായി പോകും, ദൈവരാജ്യം പരാജയപ്പെടാൻ ഇടവരും. ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആദ്യ തലത്ത് തന്നെ ഉൾച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉള്ളിലെടുത്തുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഒരു വജസ്സ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവ് യേശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളോടും ആവശ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.